നമസ്കാരം, ഞാൻ സന്തോഷ് പിള്ള നന്ദിയാട്ട്. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. വാട്ടർ അതോറിറ്റി ഒരു പുതിയ പദ്ധതി നടപ്പാക്കിയിരിക്കുകയാണ്. ആംനെസ്റ്റി പദ്ധതി എന്നാണ് അതിൻ്റെ പേര്. ജനങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായ ഈ പദ്ധതി ജനങ്ങളിൽ എത്തിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. ഈ പദ്ധതിയിൽ അപേക്ഷ നൽകുന്നവർ 2022 ഓഗസ്റ്റ് 15 മുമ്പേ അപേക്ഷിക്കേണ്ടതാണ്. ലഭിക്കുന്ന അപേക്ഷകൾക്ക് എല്ലാ വ്യാഴാഴ്ചയും തീർപ്പ് കൽപ്പിക്കുന്നതാണ്. ജനങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് നടപ്പിലാക്കിയ ഈ പദ്ധതിയെപ്പറ്റി അറിയുന്നതിന് വേണ്ടി എൻ്റെ ഈ വീഡിയോ ഷെയർ ചെയ്യുമല്ലോ. ജനങ്ങൾക്ക് എങ്ങനെ ഈ പദ്ധതി ഉപകാരപ്രദമാകും എന്ന് എൻ്റെ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ആംനെസ്റ്റി പദ്ധതിയിലെ അപേക്ഷ സ്വീകരിക്കുന്നത് എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും 15/8/2022 വരെ മാത്രം. എല്ലാ വ്യാഴാഴ്ചയും ലഭിക്കുന്ന അപേക്ഷകൾക്ക് തീർപ്പ് കൽപ്പിക്കുന്നതാണ്. 30/6/2021 മുമ്പേ മുതൽ വാട്ടർ ചാർജ് കുടിശ്ശിക നിലനിൽക്കുന്ന ഉപഭോക്താക്കൾക്ക് ആംനെസ്റ്റി പദ്ധതിയിൽ അപേക്ഷ നൽകാം. റവന്യൂ റിക്കവറി നടപടികൾ നേരിടുന്ന ഉപഭോക്താക്കൾ ആവശ്യപ്പെടുന്നതനുസരിച്ച് ആംനെസ്റ്റി സ്കീമിൽ ഉൾപ്പെടുത്തുന്നതാണ്. ഈ പദ്ധതിയിൽ തീർപ്പാക്കിയ തുകയ്ക്ക് പുറമെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിനെ അടയ്ക്കാനുള്ള RR ചാർജ് കൂടി ഉപഭോക്താവിൽ നിന്ന് ഈടാക്കുന്നതാണ്. കോടതി വ്യവഹാരങ്ങളിൽ ഉൾപ്പെട്ട ഉപഭോക്താക്കളുടെ കാര്യത്തിൽ കേസ് പിൻവലിക്കുകയാണെങ്കിൽ ഈ പദ്ധതിയിൽ പരിഗണിക്കുന്നതാണ്. ഈ പദ്ധതി പ്രകാരം കുടിശ്ശിക തീർപ്പാക്കിയ ഉപഭോക്താക്കൾക്ക് ഇതേ ആവശ്യത്തിന് വീണ്ടും വേറൊരു ഫോറത്തിന് സമിതിയെ സമീപിക്കാൻ പാടില്ല. വാട്ടർ ചാർജ് കുടിശ്ശികയുടെ പേരിൽ കണക്ഷനുകൾ വിച്ഛേദിക്കപ്പെട്ട ഗാർഹിക ഉപഭോക്താക്കൾക്ക് യഥാർത്ഥ വാട്ടർ ചാർജും വാട്ടർ ചാർജ് കുടിശ്ശികയുടെ പേരിൽ കണക്ഷൻ വിച്ഛേദിക്കപ്പെട്ട ഗാർഹിക ഉപഭോക്താക്കളുടെ യഥാർത്ഥ വാട്ടർ ചാർജും ഫൈനും പ്രതിമാസം 5 രൂപ നിരക്കിൽ അടച്ചാൽ കണക്ഷൻ പുനഃസ്ഥാപിച്ച് നൽകുന്നതാണ്. കാൻസർ, അവയവമാറ്റ ശസ്ത്രക്രിയ, ഡയാലിസിസ് നടത്തുന്നവർ, മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികൾ എന്നിവരുടെ കുടുംബങ്ങൾക്ക് ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകളുടെ അടിസ്ഥാനത്തിൽ വാട്ടർ ചാർജ് മാത്രം ഈടാക്കി കണക്ഷൻ പുനഃസ്ഥാപിച്ച് നൽകുന്നതാണ്. ബാക്കി കുടിശ്ശിക തുക ഒഴിവാക്കി നൽകുന്നതാണ്. 30/6/2021 മുൻപേ ലീക്ക് വന്നിട്ടുള്ളതും ഉപയോഗം 25 kL മുകളിൽ വന്നിട്ടുള്ളതുമായ ഉപഭോക്താക്കൾക്ക് 25 kL മുകളിൽ വന്നിട്ടുള്ള വാട്ടർ ചാർജിൻ്റെ പകുതി ഈ സ്കീമിൽ ഒഴിവാക്കി നൽകുന്നതാണ്. നിലവിൽ BPL ഉപഭോക്താക്കൾക്ക് പ്രതിമാസം ഉപയോഗം 15,000 ലിറ്ററോ അതിൽ താഴെയാണെങ്കിൽ പൂർണ്ണമായും സൗജന്യമാണ്. എന്നാൽ ഏതെങ്കിലും അവസരത്തിൽ പ്രതിമാസ ഉപയോഗം 15,000 ലിറ്ററിൽ കൂടുതൽ രേഖപ്പെടുത്തിയാൽ ഈ ആനുകൂല്യം ലഭിക്കുന്നതല്ല. ഉപയോഗിച്ച മുഴുവൻ കുടിവെള്ളത്തിനും ഗാർഹിക താരിഫിൽ വാട്ടർ ചാർജ് അടയ്ക്കേണ്ടതാണ്. ഇതിന് പരിഹാരമായി ആകെയുള്ള ഉപയോഗത്തിൽ നിന്നും ലീക്ക് ഉൾപ്പെടെ പരമാവധി 270,000 ലിറ്റർ 270 kL വരെ ഒഴിവാക്കി അതിന് മുകളിൽ രേഖപ്പെടുത്തിയ ഉപയോഗത്തിന് മാത്രം ഗാർഹിക താരിഫിലെ മിനിമം ചാർജ് ഈടാക്കുന്നതാണ്. കണക്ഷൻ വിച്ഛേദിക്കപ്പെട്ടിട്ടുള്ള നോൺ ഡൊമസ്റ്റിക് ഉപഭോക്താക്കൾക്ക് യഥാർത്ഥ വാട്ടർ ചാർജിനോടൊപ്പം ഫൈനായി 2% പ്രതിമാസ ഫൈൻ ഈടാക്കുന്നതിന് പകരം പ്രതിമാസ ഫൈൻ 1% മാത്രം ഈടാക്കി എല്ലാ ചാർജും ഒഴിവാക്കി കണക്ഷൻ പുനഃസ്ഥാപിച്ച് നൽകുന്നതാണ്. നിലവിൽ നോൺ ഡൊമസ്റ്റിക് കണക്ഷനുകൾക്ക് ലീക്ക് ആനുകൂല്യം നൽകുന്നില്ല. കോവിഡ് കാലഘട്ടങ്ങളിൽ നോൺ ഡൊമസ്റ്റിക് കണക്ഷനുകളിൽ ലീക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഡൊമസ്റ്റിക് കണക്ഷനുകൾക്ക് ഇപ്പോൾ നൽകി വരുന്ന ലീക്ക് ആനുകൂല്യം ഈ പദ്ധതി പ്രകാരം നൽകുന്നതാണ്. എല്ലാത്തരം ഉപഭോക്താക്കൾക്കും ഈ പദ്ധതി പ്രകാരം 3 വർഷത്തിലധികമായി മീറ്റർ റീഡിംഗ് ഇല്ലാത്തതും ബില്ലുകൾ ലഭിക്കാത്തതുമായ ഉപഭോക്താക്കൾക്ക് വാട്ടർ ചാർജ് മാത്രം ഈടാക്കി മറ്റേ ചാർജുകൾ ഒഴിവാക്കി നൽകുന്നതാണ്. ഡൊമസ്റ്റിക് ആവശ്യങ്ങൾക്ക് മാത്രം കുടിവെള്ളം ഉപയോഗിക്കുകയും തെറ്റായ നോൺ ഡൊമസ്റ്റിക് വിഭാഗത്തിൽ ബില്ലുകൾ നൽകിയിട്ടുള്ള ഉപഭോക്താക്കൾക്ക് ആ കാലയളവിൽ ഡൊമസ്റ്റിക് വിഭാഗത്തിലുള്ള നിരക്കനുസരിച്ച് ബില്ലുകൾ പുനഃക്രമീകരിച്ച് നൽകുന്നതാണ്.
റവന്യൂ റിക്കവറി നടപടികൾ നേരിടുന്ന ഉപഭോക്താക്കൾക്ക് ആവശ്യപ്പെടുന്ന വർഷം RR നടപടികൾ പിൻവലിച്ച് ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്താവുന്നതാണ്. യഥാർത്ഥ വാട്ടർ ചാർജ് അടച്ചാൽ സർചാർജ് പൂർണ്ണമായും ഫൈൻ ഒഴിവാക്കി നൽകുന്നതാണ്. വായു പ്രവാഹം മൂലം അധികം ബിൽ വന്ന ഉപഭോക്താക്കൾക്ക് അധികമായി വന്ന വാട്ടർ ചാർജ് എയർ വാൽവ് ഘടിപ്പിച്ചാൽ ഒഴിവാക്കി നൽകുന്നതാണ്. വാട്ടർ ചാർജ് അടച്ചു തീർത്ത് കണക്ഷനുകൾ വിച്ഛേദിച്ചിട്ടുള്ളതും എന്നാൽ വിച്ഛേദന ഫീസായി അടയ്ക്കാത്തതിൻ്റെ പേരിൽ വാട്ടർ ചാർജ് കുടിശ്ശിക വന്നിട്ടുള്ള ഉപഭോക്താക്കളുടെ കുടിശ്ശിക വിച്ഛേദന ദിനം ഫീസ് മാത്രം ഈടാക്കി കുടിശ്ശിക തുക പൂർണ്ണമായും ഒഴിവാക്കി നൽകുന്നതാണ്. കണക്ഷൻ നിലനിന്നിരുന്ന സ്ഥലം കൈമാറ്റം ചെയ്തപ്പെട്ട കേസുകളിൽ കണക്ഷൻ ഭൗതികമായി നിലവിൽ വന്നില്ലെങ്കിൽ യഥാർത്ഥ വാട്ടർ ചാർജ് മാത്രം ഈടാക്കി കുടിശ്ശിക തുക ഒഴിവാക്കി നൽകുന്നതാണ്. ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമായ ഒരു പദ്ധതിയാണ് ആംനസ്റ്റി പദ്ധതി. ഈ പദ്ധതി പരമാവധി ഉപയോഗപ്പെടുത്തുമല്ലോ. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ എനേബിൾ ചെയ്താൽ എൻ്റെ അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.